എന്തു പറ്റി? അല്പനേരം മുമ്പല്ലേ നീ സ്വയം കൈലാസമെന്ന് വിശേഷിപ്പിച്ചത്? എന്നിട്ട് എന്തു പറ്റി? വിശ്വാസം നഷ്ടപ്പെട്ടുവോ? അതോ മൃത്യുവിനെ ഭയന്നു തുടങ്ങിയോ? എന്താണ് ചെയ്യുക? ഒരു കാര്യം ഓർത്തുകൊള്ളുക. ഈ പ്രപഞ്ചത്തിൽ മൃതസഞ്ജീവനി വിദ്യ പ്രാപ്തമാക്കിയ ഒരേ ഒരു ഋഷി ഞാൻ മാത്രമേ ഉള്ളൂ. മൃതിയടഞ്ഞവർക്ക് ജീവൻ നൽകാൻ സാധിക്കും എനിക്ക്. ഇനി ഈ ശുക്രാചാര്യൻ ചതിക്കുന്നതാകുമോ? അഥവാ ഇദ്ദേഹം എനിക്ക് പുനർജീവൻ നൽകിയില്ലെങ്കിൽ എന്റെ പ്രതികാരം ഞാൻ എങ്ങനെ പൂർത്തിയാക്കും? മൂന്ന് ലോകത്തെയും അധിപതിയാകണമെന്ന മോഹം വൃഥാവിലാകുമോ? ഈ നിബന്ധന ഞാൻ സ്വീകരിക്കണമോ? അതോ ആ വഞ്ചകനെ വധിക്കുന്നതിന് മറ്റെന്തെങ്കിലും മാർഗം അന്വേഷിക്കണമോ? കഠിനമായൊരവസ്ഥയിലാണ് ഞാൻ അകപ്പെട്ടിരിക്കുന്നത്. ഒരു വശത്ത് ലക്ഷ്യമാണെങ്കിൽ മറുവശത്ത് ജീവിതം. ഏതിനെയാണ് ബലിയായി സമർപ്പിക്കേണ്ടത്? ശുക്രാചാര്യന്റെ വാക്കുകളെ വിശ്വസിക്കണോ? അന്തർസംഘർഷം നടക്കുകയാണോ കംസ? അന്തർസംഘർഷം നേരിടുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ആരെയും സഹായിക്കാനുള്ള യോഗ്യതയുണ്ടാവില്ല. ഒരിക്കലും അവന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും സാധിക്കില്ല. ഇനി നിനക്ക് പോകാം. ക്ഷമിച്ചാലും അസുരഗുരു, ഭഗവാൻ കംസൻ ഒരിക്കലും പിന്തിരിയില്ല. ലക്ഷ്യം നേടണമെന്നത് എന്റെ വാശിയാണ്, ദൃഢനിശ്ചയവുമാണ്. എനിക്കങ്ങയുടെ നിബന്ധന സ്വീകാര്യമാണ്. എനിക്കെന്നിൽ അഭിമാനമുണ്ട്. എന്റെ ഗുരുവിന്റെ സന്തോഷത്തിനു വേണ്ടി ശിരസ് സമർപ്പിക്കുന്ന പ്രഥമ ശിഷ്യൻ എന്ന രൂപത്തിൽ ഭഗവാൻ കംസന്റെ പേര് ചരിത്രത്തിന്റെ ഏടുകളിൽ സുവർണലിപികളാൽ എഴുതപ്പെടും. എന്റെ ശിരസ് സമർപ്പിക്കുന്നതിന് ഞാൻ തയ്യാറാണ്. സന്തോഷം തോന്നുന്നു എല്ലാവരും ഒരുമിച്ച് പോകുന്നത് കാണുമ്പോൾ. നീ എന്താണ് ചെയ്യുന്നത് ഗോപാലക? ഇവിടെയുള്ള ഓരോ വസ്തുവിന്റെയും ഓർമ്മയെ എന്റെ ഹൃദയത്തെ സൂക്ഷിക്കാനായി ശ്രമിക്കുകയാണ് ഗോപികെ. ഗോപാലക, ഗോകുലത്തിലെ ഓരോ കണത്തിലും നിന്റെ ഓർമ്മകളുണ്ട്. പിന്നെ മണ്ണെന്തിനാണ് ശേഖരിക്കുന്നത്? മണ്ണ് എല്ലായിടത്തും ഉണ്ടാകുമല്ലോ, അതിന് വ്യത്യാസവും കാണാറില്ല ഗോപികെ. ഈ മണ്ണ് മറ്റുള്ള സ്ഥലങ്ങളിലെ മണ്ണിനേക്കാൾ വളരെ വ്യത്യസ്തമാണ്. അതിനാൽ ഈ മണ്ണിന്റെ പ്രാധാന്യത്തിന് ഒട്ടും കുറവില്ല. പ്രപഞ്ചമേ സാക്ഷിയായിക്കൊള്ളൂ ഈ ശുഭാവസരത്തിന്. എന്റെ പ്രതീക്ഷ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. യുഗങ്ങളോളം ഏതു ധൈര്യശാലിയാണോ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്, ആ വ്യക്തിയെ എനിക്ക് ലഭിച്ചിരിക്കുന്നു. യുഗങ്ങൾക്ക് മുമ്പ് തടസ്സപ്പെട്ടിരുന്ന യുദ്ധം ഇനി വീണ്ടും ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം എന്നിൽ നിന്നുള്ള പരാജയം ഏറ്റുവാങ്ങാതിരിക്കാൻ നിനക്ക് കഴിയില്ല. പൂർത്തിയാകും എന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രതികാരം. അതിപ്പോൾ പൂർത്തിയാക്കുന്നത് എന്റെ ഈ ശിഷ്യനായ കംസൻ. ഇപ്പോഴേ പുഷ്പങ്ങൾ സഞ്ചിയിൽ സൂക്ഷിക്കുന്നത് എന്തിനാണ്? ഇതിൽ ഓർമ്മകൾ വസിക്കുന്നുണ്ട് ഗോപികെ. ഏതോർമ്മകൾ? നീ മറന്നുവോ ഗോപികെ? പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ എനിക്കും ഓർമ്മ വരും. ഗോപികെ, ഈ പുഷ്പങ്ങളാണ് അന്ന് നീ ആദ്യമായി എന്നോട് പിണങ്ങിയപ്പോൾ ഞാൻ നിന്റെ പിണക്കം മാറ്റാനായി നൽകിയത്.
വാങ്ങിക്കൊള്ളു ഗോപികെ, നിന്റെ പ്രിയപ്പെട്ട താമര. എനിക്ക് ഓർമ്മയുണ്ട് കണ്ണ, നന്നായി ഓർമ്മയുണ്ട്. ഗോകുലത്തെ മാത്രമല്ല ഞാൻ ഉപേക്ഷിക്കുന്നത്, അതിനോടൊപ്പം എന്റെ ബാല്യകാലം, എന്റെ നിഷ്കളങ്കത, എന്റെ സ്നേഹം, എന്റെ ബന്ധങ്ങൾ എല്ലാം ഞാനിവിടെ ഉപേക്ഷിച്ചു പോവുകയാണ്. ഗോപാലക, നീയല്ലേ പറയാറുള്ളത് ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ഒരു മാർഗം സ്വീകരിക്കേണ്ടത് അനിവാര്യമാണെന്ന്. ആ മാർഗം സ്വീകരിച്ചില്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് എത്തുക? മറ്റൊരിടത്തേക്ക് പോകുന്നത് ഇത്ര ദുഃഖകരമാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഗോപിക. ചിന്തകൾ നമ്മളെ ദുർബലരാക്കും കണ്ണ, പക്ഷേ നീ അല്പം കൂടി ധൈര്യം കാട്ടണം. എനിക്ക് വേണ്ടി, ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി. ഇത്രയേ ഉള്ളൂ കാര്യം. വരൂ, ഇനി നിന്റെ കണ്ണുകൾ അടയ്ക്കൂ. എന്ത് കാര്യത്തിന്? രാധയാണ് പറയുന്നത്, എന്നെ അറിയില്ലെന്നുണ്ടോ? എന്റെ പിതാവിന്റെ പക്കൽ 100,000 ഗോക്കളുണ്ട്, മനസ്സിലായോ? ഇനി വേഗം നീ നിന്റെ കണ്ണുകൾ അടയ്ക്കൂ. ശരി, ഞാൻ പറയുമ്പോൾ തുറന്നാൽ മതി. ശരി. ഗോപിക, എന്താണെന്ന് പറയൂ. ഇപ്പോൾ പറയാം. എവിടെ നിന്റെ കൈ നീട്ടിക്കൊള്ളൂ. മൈലാഞ്ചിയായി രാധാ മനമു തരളിതമായി, കണ്ണനതോ നവനീതാമൃതമായി, അനുരാഗാർദ്രം വിരലുകൾ എഴുതി ശിലയുടെ മുകളിൽ സുന്ദര കാവ്യം. ഗോകുലമാകും മായാഭൂമിയിൽ നവനവലീലകൾ ആടി കണ്ണൻ. ഗോപികേ, നീ എന്താണ് ഇപ്പോൾ ചെയ്തത്? ഇനി ഈ സ്ഥാനത്ത് എപ്പോഴും നിന്റെ ഓർമ്മകൾ തങ്ങി നിൽക്കും. നമ്മുടെ കൈകളുടെ ഈ അടയാളം, നിന്റെ അസാന്നിധ്യത്തിൽ പോലും നമ്മൾ ഇവിടെ ഒരുമിച്ചുണ്ടായിരുന്നു എന്നതിന്റെ സാക്ഷിയെ നിലനിൽക്കും. ജീവിച്ചിരിക്കുന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും മഹാനായ ഗുരുവിന്റെ ശിഷ്യനായതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇനി വിജയം ഉറപ്പായും നമ്മുടെ കൈകളിൽ തന്നെയാണ്. ഏയ് ചക്രധാരി, സ്വന്തം പരാജയം കാണുന്നതിന് തയ്യാറായിക്കൊള്ളൂ. കംസ, മനസ്സിൽ ആവേശമുണ്ടെന്ന് കരുതി ഒരിക്കലും ലക്ഷ്യം നേരിടാൻ സാധിക്കണമെന്നില്ല. ലക്ഷ്യം നേടുന്നതിനു വേണ്ടി മനസ്സിലെ ചിന്തകൾക്കനുസരിച്ച് കർമ്മം നിർവഹിക്കേണ്ടതും അനിവാര്യമാണ്. അതുകൊണ്ട് വിഷ്ണുവിന്റെ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനായി ജ്ഞാനകർമ്മം നീ ആരംഭിക്കേണ്ടതായി വരും. ഇനിയും നീ മനസ്സിലാക്കാൻ വിഷ്ണുവിന്റെ നിരവധി കാര്യങ്ങൾ ബാക്കിയുണ്ട്. ശരി ഗുരുദേവ. വിജയം, വിജയം, കേവലം വിജയം മാത്രം. എന്റെ സ്വപ്നം സഫലമാകുമ്പോൾ വൈകുണ്ഠ കവാടത്തിലെ പാറാവുകാരനാക്കും നിന്നെ ഞാൻ. പാറാവുകാരൻ. ശ്യാമഹരി പദഭക്തകുലോത്തമരണമുറിയാതെ ഒഴുകുകയാ പുതിയൊരു ഭൂമി, പുതിയ പ്രതീക്ഷകൾ തേടിയവർ പിന്തുടരുകയായി. മാതൃഭൂമിയോടു യാത്ര പറഞ്ഞവർ ഭഗവാനെ പിന്തുടരുന്നു. കണ്ണനയുള്ളിൽ നമിച്ചു ഭജിച്ചവർ പുതിയ പ്രതീക്ഷകൾ തേടുന്നു. പാതകൾ തെളിയുകയായി, കല്ലുകൾ പൂവുകളായി. നാളെയോർത്തവർ വലയുന്നില്ല, കണ്ണൻ രക്ഷകനാകുമ്പോ. എരിയും വെയിലിൽ കൂടയായി മാറാൻ കൃഷ്ണനവർ കരികത്തില്ലേ. രാധയും അമ്മയശോദയുമുണ്ട് സംഘബലത്തിൻ തൊടുകുറിയായി. ഏക മനസ്സൊടു ഗോകുലമൊന്നായി പുതിയൊരു ലോകം തേടുന്നു. കനവുകൾ പുഞ്ചിരി തൂകി തെന്നലോ ചാമരമായി.
നന്ദ, ഇനി നീ തന്നെ ഇതിനൊരു പരിഹാരം കാണൂ. നമ്മൾ ഏത് ദിശയിലേക്കാണ് പോകേണ്ടത്? എനിക്കും അത് മനസ്സിലാകുന്നില്ല. ഏത് ദിശയിൽ പോകുന്നതാണ് ഉചിതമെന്ന്? വിഷമിക്കാതിരിക്കൂ പിതാവേ, നമ്മളോടൊപ്പം മാർഗദർശകനുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു തരും ഏത് ദിശയിലേക്കാണ് പോകേണ്ടതെന്ന്. മാർഗദർശകനോ? കണ്ണ, നമ്മുടെ കൂടെ ആരാണ് മാർഗദർശകൻ? പ്രകൃതി. പ്രകൃതി നമുക്ക് പറഞ്ഞു തരും ദിശ. പിതാവേ, നമുക്ക് ആ ദിശയിലേക്കാണ് പോകേണ്ടത്. സത്യമാണ് മിത്രമേ, കുട്ടികൾ ചിലപ്പോഴൊക്കെ ഞൊടിയിടയ്ക്കുള്ളിൽ ഏത് സമസ്യയ്ക്കും പരിഹാരം കണ്ടെത്താറുണ്ട്. ഗോകുലവാസികളെ, നമുക്ക് ഈ ദിശയിലേക്ക് പോകാം. മാണിക്ക നേതൃത്വം ഏറ്റെടുക്കൂ. ഇവരുടെ ഐക്യത്തെ വേഗം തകർക്കൂ. ആ, ഈ ബാലകന്റെ വാക്ക് കേട്ട് നമ്മൾ തെറ്റായ ദിശയിലേക്കാണ് പോകുന്നത്. നോക്കൂ സഹോദരരെ, അറിവില്ലാത്ത ഈ ബാലകൻ പറയുന്നത് കേട്ട് എല്ലാവരും സ്വന്തം ജീവനെ തന്നെ വിപത്തിലാക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരിക്കലുമല്ല പുത്ര, അത് കണ്ണനാണ്. കണ്ണൻ, കണ്ണനെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. അവൻ ഒരിക്കലും അനുചിതമായ കാര്യങ്ങൾ പറയാറില്ല. മനസ്സിലാക്കൂ. ആ, അവനെന്താ വലിയ പണ്ഡിതനാണോ? പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാകാൻ. നീ കണ്ണനെ ശരിയായി മനസ്സിലാക്കിയിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. നീ കുറെ കാലം ഇവിടെ ഇല്ലായിരുന്നല്ലോ. വളരെ കാലത്തിന് ശേഷമല്ലേ നീ ഇവിടെ വന്നത്. നീ എങ്ങനെ അറിയാനാണ് ആരാണ് എന്താണെന്നൊക്കെ? നീയും കണ്ണനെ നന്നായി മനസ്സിലാക്കുമ്പോഴുണ്ടല്ലോ. ഗോകുലവാസികളെല്ലാം കണ്ണനെ വിശ്വസിക്കുന്നത് പോലെ നീയും നമ്മുടെ കണ്ണനെ വിശ്വസിക്കാൻ തുടങ്ങും. അങ്ങോട്ട് മാറി നിൽക്ക്. എല്ലാവരും അവൻ പറയുന്നത് തന്നെ വിശ്വസിച്ചോ? എന്തുപറ്റി പുത്ര, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മാണിക്ക, ഞാൻ ഈ വൃക്ഷത്തെ തകർത്തില്ലേ, അതുപോലെ ഞാൻ നിങ്ങളെ എല്ലാവരെയും അവസാനിപ്പിക്കും. ഒരാളെ പോലും ഞാൻ വെറുതെ വിടില്ല. എന്റെ വാക്കിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലേ? എങ്കിലൊരു കാര്യം മനസ്സിലാക്കൂ, ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ ആരെയും വിശ്വസിക്കേണ്ടി വരില്ല. എല്ലാവരെയും ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കും. ഒരാൾ പോലും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ഇത്രയും വലിയ വൃക്ഷം പെട്ടെന്ന് എങ്ങനെയാണ് വീണത്? സാധാരണ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നല്ലതിനായിരിക്കും. ഈശ്വരൻ എന്ത് ചെയ്താലും അത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. അതേ അമ്മാവ, ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഒരു പക്ഷെ കണ്ണന്റെ കാലിൽ മുള്ളു കൊണ്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും മുറിവേൽക്കുമായിരുന്നു. മറ്റുള്ളവർ പറയുന്നത് വിശ്വസിച്ചാൽ ഇങ്ങനെയായിരിക്കും സംഭവിക്കുക. മിണ്ടാതിരിക്കൂ പുത്ര, ഇവിടെ എല്ലാവരും നിന്നേക്കാൾ ശ്രേഷ്ഠരാണ്. വലിയ ശ്രേഷ്ഠർ. അതാണല്ലോ വനത്തിൽ ഇങ്ങനെ അകപ്പെട്ടു പോയത്. ഇനിയും എല്ലാവരും ആ ബാലകനെ തന്നെ വിശ്വസിച്ചോ? ഇയാൾ പണ്ഡിതനാണെന്ന് സ്വയം കരുതുകയാണല്ലോ. ഗോപികെ, ഇതിൽ പണ്ഡിതൻ എന്ന് പറയാൻ മാത്രം എന്തുണ്ടായി? സ്വന്തം ചിന്തകളല്ലേ അയാൾ പറഞ്ഞത്? ഇയാൾ നിന്നെ എത്ര നേരമായി കുറ്റപ്പെടുത്തുന്നു, അതെനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഗോപികെ, ഇയാൾ മാനസികമായി അസ്വസ്ഥനാണ്. മോശം സമയത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നല്ല സമയം എത്തുമ്പോൾ അയാൾക്ക് നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കും. ഇയാൾ ഒരിക്കലും തിരിച്ചറിയാൻ പോകുന്നില്ല കണ്ണ. എന്തെന്നാൽ ഇയാൾ ദയവില്ലാത്ത മൃഗമാണ്. ആര് പറഞ്ഞാലും മനസ്സിലാക്കാൻ പോകുന്നില്ല. ശാന്തനാകൂ ജ്യേഷ്ഠ, കോപം പാടില്ല. മാണിക്ക, കണ്ണൻ ശരിയായ മാർഗമാണ് കാട്ടിയത്. പക്ഷേ യാദൃശ്ചികമായാണ് ഇങ്ങനെ സംഭവിച്ചത്. മാണിക്ക, ചിലപ്പോഴൊക്കെ കുട്ടികളാണ് നിഷ്കളങ്കത കൊണ്ട് പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നത്. കണ്ണനല്ല ഇപ്പോഴും ഞങ്ങളെ വിപത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവനെ ഒന്നും പറയരുത്.
വിപത്തുണ്ടായ സ്ഥിതിക്ക് നമുക്കെല്ലാവർക്കും ചേർന്ന് അതിനെ നേരിടാം. ഒരു യാത്രയിൽ ഇങ്ങനെ വിഘ്നങ്ങൾ ഉണ്ടാകുന്നത് സാധാരണമാണ്. ഇങ്ങനെ കാരണമൊന്നുമില്ലാതെ വിഘ്നങ്ങൾ ഉണ്ടാകുന്നത് സാധാരണ കാര്യമല്ല. സോദരരെ, നിങ്ങളോട് ഞാൻ വീണ്ടും പറയുകയാണ്, ഗോകുലത്തിലേക്ക് എല്ലാവരും തിരിച്ചു പോകൂ, അതാണ് നമുക്ക് നല്ലത്. മാർഗത്തിൽ വിഘ്നങ്ങൾ സംഭവിക്കുമ്പോൾ ആ മാർഗം ഉപേക്ഷിച്ച് തിരിച്ച് ഗൃഹത്തിൽ പോകണമെന്നല്ല അതിന്റെ അർത്ഥം. എങ്കിൽ ശരി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യൂ. ഗോകുലവാസികളെ, എല്ലാവരും പരസ്പരം കൈകൾ പിടിച്ചുകൊണ്ട് നിൽക്കൂ. കൊടുങ്കാറ്റ് വന്നതുപോലെ തന്നെ തിരിച്ചു പോയിക്കൊള്ളും. നിങ്ങൾ വേഗം പരസ്പരം കൈകൾ പിടിച്ചു നിൽക്കൂ. കൊടുങ്കാറ്റ് അവസാനിക്കുമ്പോൾ നമുക്ക് മാർഗത്തിലെ തടസ്സം നീക്കാൻ ഒരുമിച്ച് ശ്രമിക്കാം. എന്നിട്ട് നമുക്ക് യാത്ര തുടരാം. പ്രഭോ, ഇതെന്താണ്? കൃഷ്ണൻ ഏകനായാണ് ഭാരമുള്ള ആ വൃക്ഷത്തെ മാറ്റാൻ ശ്രമിക്കുന്നത്. ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നതിന് ഒരു മാർഗം ആവശ്യമാണല്ലോ ദേവി. അപ്പോൾ ഈ മാർഗം കണ്ടെത്തുന്നതിന് പിറകിലും കണ്ണന്റെ ലീല വല്ലതുമാണോ പ്രഭോ? കണ്ണൻ എന്തു തന്നെ ചെയ്താലും അതവന്റെ ലീല തന്നെയാണ്, ഒരു ഉദ്ദേശപൂർണമായ ലീല. ഇതിന് പുറകിൽ എന്തുദ്ദേശമാണുള്ളത് പ്രഭോ? ദേവി, സമയാസമയങ്ങളിൽ ഈ ലോകത്തെ അവന്റെ ആത്മീയ ശക്തിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ടത് ആവശ്യമായി തീരുന്നതാണ്. എന്തെന്നാൽ ആത്മീയ ശക്തി ഒരു പ്രധാന ആയുധമാണ്. ഈശ്വരന്റെ സഹായമില്ലാതെ തന്നെ വലിയ വലിയ പ്രയാസങ്ങളിലും സമസ്യകളിലും അതുകൊണ്ട് വിജയം നേടാൻ സാധിക്കും. ആ ആത്മീയ ശക്തിക്ക് പ്രധാനമായും 4 സ്തംഭങ്ങൾ ഉണ്ടാകും ദേവി. അവ ഏതൊക്കെയാണ് പ്രഭോ? ദേവി, കഠിനമായ പരിശ്രമം, ധൈര്യം, ക്ഷമ, പിന്നെ ദൃഢമായ വിശ്വാസം. ഏത് മനുഷ്യന്റെ പക്കലാണോ ഈ 4 സമ്പത്തുണ്ടാകുന്നത്, ആ മനുഷ്യൻ ആന്തരികമായി തന്നെ ഈ ലോകത്തെ ഏറ്റവും ശക്തനും ധനവാനുമായ മനുഷ്യനാകുന്നു. അങ്ങനെയുള്ള മനുഷ്യനെ ആർക്കും പരാജയപ്പെടുത്താനാകില്ല, സ്വയം ഭഗവാൻ പോലും. ഇനി എനിക്ക് മുന്നോട്ട് പോകാനാകില്ല. എനിക്ക് എന്റെ ജീവൻ നഷ്ടപ്പെടുത്തണമെന്നില്ല. അപ്പോ ഞങ്ങളുടെ ജീവൻ എന്താ? ഒരു വിലയുമില്ലേ? മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. മാണിക്കം പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ ഗോകുലത്തേക്ക് തിരിച്ചു പോകും. നമുക്ക് മരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാമത്തിൽ വെച്ച് മരിക്കാം. സ്വന്തം ഗ്രഹത്തിൽ വെച്ച് മരിക്കാം. വരൂ സോദരരെ. ഒടുവിൽ എന്റെ ആഗ്രഹം സഫലമായിരിക്കുന്നു. വിരോധത്തിന്റെ വിത്ത് മുളച്ചു കഴിഞ്ഞു. ഇനി ശത്രുതയുടെയും വിരോധത്തിന്റെയും വിത്ത് വടവൃക്ഷമായി മാറും. അതിന് ചുവട്ടിൽ ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും പുൽനാമ്പു പോലും മുളയ്ക്കില്ല. വലിയ വടവൃക്ഷത്തിന്റെ പ്രത്യേകതയാണത്. അതിന് കീഴിൽ മറ്റൊരു വൃക്ഷം പോയിട്ട് ഒരു പുൽനാമ്പു പോലും മുളയ്ക്കില്ല. ഞാൻ പോവുകയാണ്. ആരെങ്കിലും വരുന്നെങ്കിൽ എന്നോടൊപ്പം വരൂ. പ്രതികൂലമായ കാലാവസ്ഥയിൽ യാത്ര ചെയ്യുന്നത് അപകടം വരുത്തി വെക്കും. നമ്മൾ ഒരുമിച്ച് നിന്നാൽ വലിയ വലിയ വിപത്തുകളെ പോലും നേരിടാൻ സാധിക്കും. അഥവാ നമ്മൾ വേർപിരിഞ്ഞാൽ ചെറിയൊരു വിപത്തിനെ പോലും നേരിടാൻ നമുക്ക് കഴിയില്ല. പ്രായോഗികമായ കാര്യമാണ് നന്ദൻ പറയുന്നത്. എല്ലാവരും അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നിട്ട് ഗോകുലത്തിലേക്ക് പോകണമെന്ന ആഗ്രഹം ഉപേക്ഷിക്കണം. ഒരിക്കലുമില്ല നന്ദരാജൻ, അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണം. ഇനി എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചേ മതിയാകൂ. ഇവിടെ നിന്നാൽ വിപത്ത് വർദ്ധിക്കുകയേ ഉള്ളൂ. വരൂ സോദരരെ, വരൂ. ജ്യേഷ്ഠ, അങ്ങോട്ട് നോക്കൂ, കണ്ണൻ അവിടെ എന്ത് ചെയ്യുകയാണെന്ന്. രാധേ, അവൻ ഒറ്റയ്ക്ക് മാർഗത്തിലെ തടസ്സം നീക്കാൻ ശ്രമിക്കുകയാണ്. ഒറ്റയ്ക്ക് നീക്കാൻ സാധിക്കും. രാധേ, നീ പറയുന്നത് ശരിയാണ്. ഈ കാര്യത്തിൽ നമ്മളും കൂടി അവനെ സഹായിച്ചേ തീരൂ. എന്താ എന്താ ഇത്? ഇവരെല്ലാരും കണ്ണന്റെ കൂടെ ചേർന്ന് ആ വൃക്ഷത്തെ നീക്കാൻ ശ്രമിക്കുകയാണല്ലോ. നമുക്ക് എല്ലാവർക്കും കൂടി ഉടൻ തന്നെ അവരെ സഹായിക്കണം. കണ്ണാ,
അവിടെ നമ്മുടെ ചെറിയ മുഖ്യൻ നമുക്കായി മാർഗം ഒരുക്കുന്നു. നിങ്ങൾക്കാർക്കും അല്പം പോലും ലജ്ജ തോന്നുന്നില്ലേ? ഭീരുക്കൾ വരൂ. അതെ അതെ, നിങ്ങൾ അവിടെ നിൽക്കൂ. എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്.